ചിന്തിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയോളജിയുടെ ആദ്യ ചാപ്റ്ററിന്റെ നെയിം എന്താണ്? സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. ആ ചാപ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം രണ്ട് വീഡിയോസ് ചെയ്തായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ന്യൂറോൺ എന്ന് ന്യൂറോണിന്റെ പാർട്സിനെ കുറിച്ചും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ന്യൂറോണിനകത്തുകൂടെ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നതെന്ന്, ആവേഗങ്ങൾ ന്യൂറോണിനകത്തുകൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇമ്പൾസസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക്, അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുന്നത് എങ്ങനെ, ഓരോ ആവേഗങ്ങളും അത് എത്തേണ്ടടുത്ത് എത്തുന്നത് എങ്ങനെ, എത്തിക്കുന്നത് ആരാണ് ആ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചിന്തിക്കുന്നത്. കാര്യം പറഞ്ഞ സമയങ്ങളെന്നില്ല, നേരെ വീഡിയോയിൽ. അപ്പോ എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് അഥവാ ഒരു ന്യൂറോണിൽ നിന്ന് മസിൽ സെല്ലിലേക്ക് അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെല്ലിലേക്ക് ഓരോ ഇമ്പൾസസും എത്തിച്ചേരുന്നത്, അതാണ് നമ്മളിത് പഠിക്കുന്നത്. നമുക്കറിയാം ഒരു ന്യൂറോണിന്റെ, ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യ ഭാഗം ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലെത്തും, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് എത്തും, സെൽ ബോഡിയിൽ നിന്നും ആക്സോൺ എന്ന വലിയ ഫിലമെന്റിലും കൂടെ ഇമ്പൾസസ് പോയി ആക്സോണേറ്റ് അഥവാ ആക്സോണിന്റെ ബ്രാഞ്ചസിലെത്തി അവിടെ നിന്ന് സിനാപ്റ്റിക് നോവിൽ എത്തും. ഈ സിനാപ്റ്റിക് നോവിൽ എത്തുമ്പോൾ നമ്മുടെ സംഭവം നടക്കുന്നു പറഞ്ഞു. സിനാപ്റ്റിക് നോവിന്റെ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? എന്താണ് സിനാപ്റ്റിക് നോവിന്റെ ഫംഗ്ഷൻ? സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേക്ഷകങ്ങളെ പുറപ്പെടുവിക്കുക, ഇതാണ് ആരുടെ ജോലി? സിനാപ്റ്റിക് നോവിന്റെ ജോലി. അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ പറയേണ്ടത് ഇപ്പൊ ഇമ്പൾസ് അവിടെ നിന്ന് നിൽക്കുകയാണ്, സിനാപ്സിലെത്തി, സിനാപ്റ്റിക് നോവിലെത്തി നിൽക്കുകയാണല്ലേ. ഇനി അത് തൊട്ടടുത്തുള്ള ന്യൂറോണിലേക്ക് പോകണ്ടേ? അപ്പൊ അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലേ? അതായത് നമ്മുടെ സിനാപ്റ്റിക് നോവിനും തൊട്ടടുത്തുള്ള ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിനും എത്താൻ ഒരു ഗ്യാപ്പ് ഇല്ലേ? ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ആളുടെ പേര് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ന്യൂറോൺ, തൊട്ടടുത്തുള്ള ന്യൂറോൺ, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പിന്റെ പേര് സിനാപ്സ്. ഫ്രീറ്റിലെ സംഭവം ഇപ്പൊ ജസ്റ്റ് ഇത് നമ്മുടെ സിനാപ്റ്റിക് ന്യൂറോ, ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോവ് ആണെന്ന് കരുതുക. തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റ് കണ്ട, ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ഗ്യാപ്പിന്റെ നെയിം എന്തുവാണ്? സിനാപ്സ്. അത് മറക്കില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ അതിനെ മനസ്സിലാക്കി വെക്കാം. ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ഓർ അല്ല ആൻഡ് ന്യൂറോൺ ആൻഡ് എ ന്യൂറോൺ, ഒരു ന്യൂറോണും അതുപോലെ തന്നെ മറ്റൊരു ന്യൂറോണും ഇടയിലുള്ള ഗ്യാപ്പ്. ഡീറ്റെയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ന്യൂറോൺ ചെന്ന് നിൽക്കുന്നത് ഒരു മസിൽ സെല്ലിലാണ്, മസിൽ സെല്ലിലാണ് കണക്ട് ചെയ്യുന്നത് അഥവാ ഇമ്പൾസസ് തിരിച്ച് ഇമ്പൾസസ് അവിടെ നിന്നല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മളൊരു വെള്ളി തിരിയിൽ തിരി ആക്കത്ത് നീന്തൊരു തിരിയിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ തൊടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ സ്കിന്നിലാണ്. അപ്പൊ ഈ സ്കിന്നിലോ എവിടെയൊക്കെയാണ് ന്യൂറോൺ ചെന്നൊട്ട് നിൽക്കുന്നത്? ഗ്ലാൻഡ് സെല്ലിലാവാം, മസിൽ സെല്ലിലാവാം, മറ്റെന്തെങ്കിലും ആവാം. അപ്പോ ഈ ആ സ്ഥലത്ത് ഉള്ള മസിൽ സെല്ലോ ഗ്ലാൻഡ് സെല്ലോ നമുക്ക് എടുക്കാം. ന്യൂറോണും ന്യൂറോണും ഇടയിലുള്ള ഗ്യാപ്പിലെ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് സിനാപ്സ്. ന്യൂറോണും മസിൽ സെല്ലുമായാലും ആ ഗ്യാപ്പിനെയും വിളിക്കുന്ന പേര് എന്തുവാണ്? സിനാപ്സ് തന്നെയാണ്. ഇപ്പൊ ന്യൂറോണും മറ്റൊരു ഗ്ലാൻഡുലാർ സെല്ലിനെ നമ്മൾ എടുത്താലും ഇടയിലുള്ള ഗ്യാപ്പിനെ എന്ത് തന്നെ വിളിക്കും? സിനാപ്സ്. അപ്പൊ സിനാപ്സ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് ന്യൂറോൺ, ന്യൂറോൺ ആൻഡ് മസിൽ സെൽ, ന്യൂറോൺ ആൻഡ് ഗ്ലാൻഡ്. ചെറുതായിട്ട് സംശയം വരാണ്, ഞാൻ ഇവിടെ എഴുതിയിടാം. ഇപ്പൊ സംശയം ക്ലിയർ ആയി. ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് ന്യൂറോൺ, ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണിനും ഇടയിലുള്ള ആ ഗ്യാപ്പ് ജംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും മറ്റൊരു മസിൽ സെല്ലും ഇടയിലുള്ള ഗ്യാപ്പിനെ അല്ലെങ്കിൽ ആ ജംഗ്ഷനെ വിളിക്കുന്ന പേര് സിനാപ്സ്. അടുത്ത, ഒരു ന്യൂറോണും മറ്റൊരു ഗ്ലാൻഡുലാർ സെല്ലും, ഗ്ലാൻഡ് സെല്ലായാലും അതിനെ എടുത്താലും അതിനിടയിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരെന്തുവാണ്? സിനാപ്സ്. അത്രയും ക്ലിയർ ആയോ? എങ്കിൽ അടുത്ത് ഈ സിനാപ്സ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനാപ്സ് നമ്മുടെ ഇപ്പൊ ഇമ്പൾസസ്, ഇലക്ട്രിക് ഇമ്പൾസസ് ആയിരുന്നു നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഇമ്പൾസസ് പോകുന്നത്. ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ടാണ് ഈ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്. അപ്പോ ഈ വരുന്ന ഇമ്പൾസസ് സിനാപ്റ്റിക് നോവിൽ എത്തുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാക്കും, അതിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേക്ഷകർ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു സിനാപ്റ്റിക് നോവിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞായിരുന്നു. എങ്കിൽ ആ സാധനമാണ് അഥവാ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേക്ഷകമാണ് നമ്മൾ ഇപ്പോ പഠിക്കുന്ന ആൾ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ഇലക്ട്രിക് ഇമ്പൾസ് സിനാപ്റ്റിക് നോവിൽ എത്തുമ്പോ തൊട്ടടുത്തുള്ള ആളെ അറിയിക്കണ്ടേ? അഥവാ ഇപ്പോ ഞാനൊരു വീട്ടിലൊരു സാധനം കൊണ്ട് പോവുകയാണ്, അപ്പൊ ഞാൻ അകത്ത് ആ വീട്ടിലുള്ള ആളിൽ കൊടുക്കണമെങ്കിൽ ആ കടവ് തട്ടി വിളിക്കണം അല്ലെ, കടവ് തട്ടി വിളിക്കണം. അപ്പൊ ആ തട്ടി വിളിക്കുന്നത് പോലെ തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ ഉണർത്താൻ വേണ്ടിയിട്ട് സിനാപ്റ്റിക് നോവ് പുറപ്പെടുവിക്കുന്ന വസ്തുവിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ.
അല്ലെങ്കിൽ ഇമ്പൾസസ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവരുന്ന വസ്തുവിന്റെ പേരാണ് തോന്നുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേക്ഷകം. ഈ നാഡീയ പ്രേക്ഷകത്തിന്റെ രണ്ട് എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് അസറ്റൈക്കോളിൻ, മറ്റത് ഡോപ്പാമീൻ. ഇത് രണ്ടും മറക്കൂലല്ലോ. സിനാപ്സിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് മനസ്സിലായി എങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് റോബ് ചോദിച്ചിരിക്കുക. എന്തൊക്കെ എക്സാമ്പിൾസ്? അസറ്റൈക്കോളിൻ, ഡോപ്പാമീൻ, രണ്ട് കാര്യം കൂടി കിട്ടിയില്ലേ. എങ്കിലും ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഈ സിനാപ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ആ കാര്യം നോക്കാം. റെഗുലേറ്റ്സ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മുടെ ഇമ്പൾസസിലെ ആവേഗങ്ങൾ ഓരോ ന്യൂറോണിലും കൂടി കടന്നു പോകുന്ന ഈ ആവേഗങ്ങളുടെ വേഗത്തെയും ഡയറക്ഷനെയും നിയന്ത്രിക്കുന്ന ആളാരാണ്? അപ്പൊ സിനാപ്സ്. പ്രീട്ടിയോ സിനാപ്സ്? സിനാപ്സിന്റെ പ്രാധാന്യം മനസ്സിലായി. ഇനി ചുരുക്കം വാക്കുകളിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സിനാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് ന്യൂറോൺ, ന്യൂറോൺ രണ്ട് ന്യൂറോൺക്കിടയിലുള്ള ജംഗ്ഷൻ അഥവാ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് സിനാപ്സ്. ന്യൂറോൺ ഒരു മസിൽ സെല്ലായാലും അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സ്. ന്യൂറോൺ ഒരു ഗ്ലാൻഡുലാർ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സ്. സിനാപ്സ് പ്രീടി. സിനാപ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇമ്പൾസസ്, ആവേഗങ്ങൾ സിനാപ്റ്റിക് നോവിൽ എത്തുമ്പോൾ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു വസ്തു അഥവാ നാഡീയ പ്രേക്ഷകം പുറപ്പെടുവിക്കുന്നു. എന്താണ് ജോലി? അടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ ഉണർത്തുക. ഇമ്പൾസസ് വന്ന അവനടുത്ത് പറയണ്ടേ? ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ രണ്ട് എക്സാമ്പിൾസ് അസറ്റൈക്കോളിൻ, ഡോപ്പാമീൻ. നടക്കൂലല്ലോ. അടുത്ത് എന്താണ് നമ്മുടെ സിനാപ്സിന്റെ മറ്റൊരു ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലേറ്റ് അഥവാ നിയന്ത്രിക്കുന്നു. എന്തിനെ നിയന്ത്രിക്കുന്നു? സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മുടെ ആവേഗങ്ങളുടെ, കടന്നു വരുന്ന ആവേഗങ്ങളുടെ വേഗതയും ദിശയും, അതായത് എങ്ങോട്ട് പോകണം എന്നൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? സിനാപ്സ്. പിന്നെ ഒരു കാര്യം നമ്മുടെ മലയാളം മീഡിയക്കാർക്ക് വേണ്ടി ഈ കൂടെ ഞാൻ പറയാം. അതായത് നമ്മുടെ സിനാപ്സ്, സിനാപ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തരത്തിൽ നമുക്ക് എടുക്കാം. ഒന്ന് ന്യൂറോണും മറ്റൊരു ന്യൂറോണും, അഥവാ ഒരു നാഡീകോശവും മറ്റൊരു നാഡീകോശത്തിനും ഇടയിൽ. ഇത് മലയാളം മീഡിയക്കാർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അവരുടെ ഇടയിലാണ് അഥവാ ഒരു നാഡീകോശവും മറ്റൊരു നാഡീകോശത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മള് ഗ്യാപ്പിനെയും സിനാപ്സ് എന്ന് വിളിക്കാം. ഒരു നാഡീകോശവും നെർവ് സെല്ലും മസിൽ സെൽ അതിനകത്ത് പേശീകോശം എന്ന് പറയും. പേശീകോശത്തിനും ഇടയിലുള്ള ഗ്യാപ്പായും ജംഗ്ഷൻ നമ്മൾ എന്ന് വിളിക്കും? സിനാപ്സ് എന്ന് വിളിക്കും. മാത്രമല്ല അവർ ന്യൂറോണ് ഗ്ലാൻഡുലാർ സെൽ അഥവാ ഗ്രന്ഥി കോശം. ഗ്രന്ഥി, നമ്മുടെ ശരീരത്തിൽ ഗ്രന്ഥികളുണ്ടല്ലോ, ആ ഗ്രന്ഥികളുടെ കോശങ്ങളായാലും ന്യൂറോൺ ഗ്രന്ഥി കോശങ്ങളായാലും അവരുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് തന്നെ വിളിക്കണം? സിനാപ്സ് തന്നെ വിളിക്കണം. ഇനി നമുക്ക് വിവിധ തരം നാഡീകോശങ്ങൾ അഥവാ നെർവ് സെല്ലിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം, അഥവാ നമ്മുടെ ന്യൂറോൺസിന്റെ ഒന്ന് രണ്ട് ടൈപ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അഥവാ നമുക്ക് അതിന് രണ്ട് പേര് ഇട്ട് വിളിക്കാം. ഒന്ന് സെൻസറി ന്യൂറോൺ എന്നും മറ്റൊന്ന് മോട്ടോർ ന്യൂറോൺ. മലയാളത്തിൽ സംവേദക നാഡീകോശങ്ങൾ എന്നും പ്രേരക നാഡീകോശങ്ങൾ എന്നുമാണ് ഇതിന്റെ പേര്. അപ്പോ ഒന്നാമത്തെ ആളുടെ പേര് സെൻസറി ന്യൂറോൺ. ഈ സെൻസറി ന്യൂറോൺസിന്റെ ജോലി അഥവാ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോഡി പാർട്സ്, എല്ലാ ബോഡി പാർട്സിൽ നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആവേഗങ്ങളെ അഥവാ ഇമ്പൾസിനെ എത്തിക്കുക. അപ്പൊ ഇമ്പൾസിനെ ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മസ്തിഷ്കത്തിലും സുഷുമ്നയിലും എത്തിക്കുന്ന ന്യൂറോൺസിനെ അഥവാ നാഡീകോശങ്ങളെ വിളിക്കുന്ന പേരാണ് സെൻസറി ന്യൂറോൺ അഥവാ സംവേദക നാഡീകോശങ്ങൾ. സെൻസറി ന്യൂറോൺ ക്ലിയർ ആയില്ലേ? അടുത്ത ആള് മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിന്റെ മലയാളം പ്രേരക നാഡീകോശങ്ങൾ. ഈ പ്രേരക നാഡീകോശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സെൻസറി ന്യൂറോണിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവൻ ബ്രെയിനിൽ നിന്നും ബോഡി പാർട്ടിൽ നിന്നും ബ്രെയിനിൽ സ്പൈനൽ കോഡിൽ എത്തിക്കുന്നെങ്കിൽ ബ്രെയിനിൽ സ്പൈനൽ കോഡിൽ ചെന്നെത്തുന്ന നാഡീകോശങ്ങൾ അതിന്റെ റെസ്പോൺസ് ആയിട്ട് മാറിപ്പെടിയല്ലോ തിരിച്ച് അതിനെ കൊണ്ടുവരുന്നു. അഥവാ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നതാണ് ആര് ജോലി? മോട്ടോർ ന്യൂറോൺ. വളരെ സിമ്പിൾ അല്ലേ സംഭവം? അത് ഇത്രയും ക്ലിയർ ആയില്ലേ? നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ആളുടെ പേര് നെർവ്സ്. എന്താണ് പേര്? നെർവ്സ്. മലയാളത്തിൽ നമുക്ക് ഇവരെ നാഡികൾ എന്ന് വിളിക്കാം. പിടിയിട്ടില്ലേ സംഭവം? ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്സോണിലെ അഥവാ ന്യൂറോൺ പഠിച്ച പ്രധാന ന്യൂറോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഡികളിലെ നീളം കൂടിയ ആളാണ് ആക്സോൺ. ഈ ആക്സോണിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് അഥവാ അതിന് ചേർത്ത് ഇങ്ങനെ വയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഇതിനെങ്ങനെ ചേർത്ത് കെട്ടിവയ്ക്ക ഒരാൾ വേണ്ടേ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂസ് അഥവാ സെല്ലുകളാണ്, കലകളെയാണ് നമ്മൾ വിളിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസ്.
മലയാളത്തിൽ യോജക കലകൾ എന്ന് നമ്മൾ പറയും. പ്രീഡിയ സംഭവം. അപ്പോ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെ നമുക്ക് വിളിക്കാം നെർവ്സ് എന്ന് വിളിക്കാം. ഈ നെർവ്സിനെ അഥവാ ഈ നാഡികളെ നമുക്ക് മൂന്നായിട്ട് പിന്നെയും തിരിക്കാൻ പറ്റും. അതുകൂടെ നമുക്ക് പഠിച്ചാലോ. മൂന്ന് വളരെ സിമ്പിൾ ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. ഒന്നാമത്തെ ആളുടെ പേര് സെൻസറി ന്യൂറോൺ, അടുത്ത് മോട്ടോർ ന്യൂറോൺ, മിക്സഡ് സോറി സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സംവേദക നാഡികൾ, പ്രേരക നാഡികൾ, പിന്നെ സമ്മിശ്ര നാഡികൾ. സംഭവം ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് നമുക്ക് ഈ സെൻസറി നെർവ് അഥവാ സംവേദക നാഡി എന്ന് നോക്കാം. സംവേദക നാഡി വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ സെൻസറി ന്യൂറോൺ പഠിച്ചില്ലേ, അവർ പോലെ എന്തുവാണ് ബോഡി പാർട്സിൽ നിന്ന് ഇമ്പൾസിന് എടുത്തതാ കൊടുക്കുക, ബ്രെയിനിലും അഥവാ സ്പൈനൽ കോഡിലും കൊടുക്കുക, ബ്രെയിനിലും സ്പൈനൽ കോഡിലായിട്ട് കൊടുക്കുക. ഇതും അവരുടെ ജോലി ഇത് തന്നെയാണ്. സെൻസറി നെർവ് അഥവാ നമ്മുടെ സംവേദക നാഡികളുടെ ജോലി ഇത്രയേ ഉള്ളൂ. ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിൽ സ്പൈനൽ കോഡിലേക്ക് ആരെ എത്തിച്ചു കൊടുക്കണം? ഇമ്പൾസിനെ അഥവാ ആവേശങ്ങളെ എത്തിച്ചു കൊടുക്കണം. അടുത്ത് മോട്ടോർ നെർവ്, മോട്ടോർ ന്യൂറോൺ ഇല്ലേ നമ്മുടെ പ്രേരക നാഡികോശങ്ങൾ, ആ നാഡികോശം എന്തായാലും ദൗത്യം ബ്രെയിനിൽ സ്പൈനൽ കോഡിൽ നിന്ന് ഇമ്പൾസിനെ എടുത്തോണ്ട് ആർക്ക് കൊടുക്കുക? ബോഡി പാർട്സിലേക്ക് എത്തിക്കുക. ഇതേ ജോലി തന്നെയാണ് ആർക്കുള്ളത്? നമ്മുടെ മോട്ടോ നെർവിന് ഉള്ളത്. പിടിയിട്ടില്ല സംഭവം. ഇനി ഒരാൾ നമുക്ക് ഇവിടെ എക്സ്ട്രാ പഠിക്കാനുണ്ട്, അയാളുടെ പേരാണ് മിക്സഡ് നെർവ് അഥവാ സമ്മിശ്ര നാഡികൾ. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ല, പേര് പോലെ തന്നെ സമ്മിശ്രമാണ്, രണ്ടും കൂടെ ചേർത്തതാണ്. അഥവാ മിക്സർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടും കൂടെ മിക്സ് ആയതാണ്. ഇവരുടെ ജോലിയും ഇവരുടെ ജോലിയും ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് നമ്മുടെ മിക്സർ എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ട് കാണും. ബോഡി പാർട്ടിൽ നിന്ന് സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും അഥവാ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആരും നെർവ്സ് കൊണ്ട് കൊടുക്കും, മോട്ടോ നെർവ് കൊണ്ട് കൊടുക്കും. തിരിച്ച് അവിടെ നിന്ന് എടുത്തോണ്ടാണ് ആരെ കൊണ്ട് പറ്റും? നമ്മുടെ മോട്ടോ നെർവ് കൊണ്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടുത്തോടെ നിർത്തുകയാണ്. ആദ്യം പഠിച്ചത് എന്തുവാണ്? സിനാപ്സ്. സിനാപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ അന്വേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത് പഠിച്ച ആളാരാണ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ അഥവാ വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ നാഡീകോശങ്ങളെ പറ്റി പഠിച്ചു. അടുത്ത് പഠിച്ച ആളെ പേര് എന്തുവാണ്? നാഡികൾ അഥവാ നെർവ്സ്, അവരുടെ ഒന്ന് രണ്ട് മൂന്ന് തരം നെർവ്സിനെ പറ്റിയും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് വളരെയധികം ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.